ഹൃദയത്തിൽ വെച്ച് റെക്കഗ്നിഷൻ ചെയ്തിട്ടുണ്ട്. ഓ അടിപൊളി. പ്രണവ് മോഹൻലാൽ ഒരു സാധു, അതേ ഒറ്റവാക്കിൽ പറയാനുള്ളൂ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മറ്റേ കേട്ടോ, ഞാനവിടെ പോയിട്ട് എന്താ പറ്റിയാ കൂടുതൽ ഞാനിങ്ങനെ എന്തോ കാര്യമില്ല തന്നെ താ പാടണോ അങ്ങനെ നല്ല നിൽക്കുമ്പോ ആർക്ക് എടുപ്പിക്കില്ല. ടോപ്പിക് പറ്റിയോ എടാ വന്നാ ചിരിച്ചോണ്ട് അടുത്ത അടുത്ത ചോദിക്കുന്ന ചോദ്യം ഇതും വേണമെങ്കിൽ അവർ ഇടുവായിരിക്കും. ഹായ് ജാങ്കോ, നീ അറിഞ്ഞു ഇന്ന് എന്റെ കൂടെ ഉള്ളത് മൂന്ന് തരുണി മണികളാണ്. സൗന്ദര്യത്തിന്റെ നിറകുടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മതിയോ? ജാനേമന്റെ പ്രൊമോഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ആരും തുടങ്ങണം, ആദ്യം ശ്രുതി തുടങ്ങാം. ശ്രുതി പറയൂ, എന്തൊക്കെയാണ്, എന്താണ് ജാനേമൻ? ഓക്കെ ശ്രുതി, ശ്രുതിയുടെ ഫസ്റ്റ് റോൾ ആണ്, എന്താണ് ക്യാരക്ടറിന്റെ പേര്, എന്താണ്? ഐശ്വര്യ. എങ്ങനെയായിരുന്നു ശ്രുതി ഇതിലോട്ടുള്ള കാസ്റ്റിംഗ് ഒക്കെ? യൂട്യൂബ് കണ്ടിട്ട് ശ്രീരാഗേട്ടനും മഹേഷേട്ടനും ഗൺചേട്ടന് യൂട്യൂബ് വീഡിയോ അയച്ചു കൊടുത്തു. അങ്ങനെ ഗൺചേട്ടൻ വിളിച്ചു. ഓഡിഷൻ ഉണ്ടായിരുന്നു. എനിക്കൊരു സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ട് വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഓഡിഷൻ ഒന്നും പറയാൻ പറ്റില്ല, ആളെന്നെ ഇരുത്തി പഠിപ്പിച്ചു. രണ്ട് സൂം വരുന്നുണ്ട്. അടുത്ത നമ്മുടെ റിയ ചേച്ചി, ക്യാരക്ടറിന്റെ പേര് എന്താണ്? ക്യാരക്ടറിന്റെ പേര് ജസ്റ്റ് അമോൾ. എന്താണ്, എന്ത് ആരായിട്ടാണ് ചെയ്യുന്നത്? ആരുടെങ്കിലും? ഞാൻ ബാലു ചെയ്യുന്ന ക്യാരക്ടറിന്റെ സിസ്റ്റർ ആയിട്ടാണ്. എട്ട് ഒമ്പത് മാസം ഗർഭിണിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇത്. ബാലുവിന്റെ സിസ്റ്റർ ഇത്, ആറ് സിസ്റ്റർ അർജുൻചാന്റെ സിസ്റ്റർ. ഓക്കെ. അടുത്ത നമ്മുടെ ഗംഗ ചേച്ചി, ഫോട്ടോഷൂട്ടിൽ ഒന്നും കണ്ടില്ല, എന്റെ അവര് വിളിച്ചില്ല, ചോദിക്കണം, എന്തായാലും ചോദിക്കണം. എന്തുകൊണ്ട് വിളിച്ചില്ല? അമ്മയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത് ചേച്ചി ഇതിനകത്ത്. അപ്പൊ ഞാൻ അർജുനായിട്ട് എവിടെയോ പറയുന്ന കേട്ടോ, അത്ര പ്രായമൊന്നും ഇല്ല, എന്നാലും അമ്മയായിട്ട് അഭിനയിക്കുകയാണെന്നൊക്കെ. ഞങ്ങൾ എല്ലാവരും അമ്മ തന്നെ വിളിച്ചു. പൊതുവെ അമ്മയായിട്ട് ഏറ്റെടുത്തിയോ? അങ്ങനെയല്ല, അക്ഷര വേണം തിരുത്തല്ലേ. അമ്മയല്ല മാത്രം വിളിച്ചിട്ടില്ല. എന്താ നിങ്ങൾ ഒരേ പ്രായം ഉണ്ടോ? അങ്ങനെയും ചേച്ചി, ആരുടെ അമ്മയായിട്ടാണ് ചെയ്യുന്നത്? അർജുൻ ചേട്ടൻ. അർജുൻ എന്റെ അതിനകത്തൊരു ഡയലോഗ് കാണുന്നുണ്ട്, കിസ് അടിച്ചോ, ഭയങ്കര ന്യൂജൻ അമ്മയാന്ന് തോന്നല്ലോ. ആ കുറച്ചൊരു ന്യൂജൻ അമ്മയായിട്ട് വേണമെങ്കിൽ പറയാം. എന്നോട് അത്ര ന്യൂജൻ അറിഞ്ഞില്ല, ചേട്ടനോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തോട്ടിയോട് പിന്നെ സ്നേഹം, ചെലപ്പോ സൗന്ദര്യം കൂടി പോകണ്ടായിരിക്കും. നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു? ഇപ്പൊ തന്നെ നല്ലൊരു വൈബാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങളുടെ കാസ്റ്റിംഗ് അല്ല, നിങ്ങളുടെ സെറ്റ് എങ്ങനെയായിരുന്നു? ഇങ്ങനെയൊക്കെ തന്നെ, ഇതിനും നന്നായിരുന്നു, അതല്ല ഉദ്ദേശിച്ചത്. തൃശ്ശൂരിൽ അങ്ങനെയാ പറയാ, ഇതിനും നല്ലതാണ്. ഇൻഫ്ലുവൻസേഴ്സ് എന്ത് പറഞ്ഞാലും ആൾക്കാർ അംഗീകരിക്കും. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള പുതിയൊരു ഇൻഫ്ലുവൻസർ ആകാൻ പോകുന്ന ഒരു കുട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ അല്ല, ഇത് യൂട്യൂബിന്റെ പ്രൊമോഷനാണ് ഞങ്ങൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കം ഇതൊക്കെ കേൾക്കും, ട്രെയിലറിന്റെ അടി പോയാൽ ശ്രുതി ചേച്ചി ഉയര് ശ്രുതി കേട്ടല്ലേ. റിസർച്ച് ഒക്കെ ചെയ്യും. ശ്രുതി ചേച്ചി ഫിറോസൊക്കെയാണെന്ന് തോന്നുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ കമന്റിൽ അങ്ങ് കത്തിക്കറി പിടിച്ചത്. എന്താ ചെയ്യാ, ആൾക്കാർക്ക് എന്നെ ഇഷ്ടം. ഇത് കഴിഞ്ഞാൽ എന്റെ കൊല്ലെല്ലാവരും കൂടിയിട്ട് അങ്ങനൊന്നും ഇല്ല. ഞാൻ പാവാണെന്നൊക്കെ, ഞാൻ ഭയങ്കര പാവ. ഇത് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈ കളിതമാശ ഒക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. പറഞ്ഞോളൂ, ഡബ്ബിംഗ് ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഫീമെയിൽ. എന്താ ഫസ്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാ മറ്റേ ഞാനോ ഞാൻ തന്നെ ആണോ നോക്കി, പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്താ പറയുക, കുമ്പളങ്ങി നൈറ്റ്സിൽ എനിക്കൊന്ന് ഞാൻ ഫസ്റ്റ് ചേച്ചിനെ ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്കും സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അപ്പൊ സൈഡിൽ നമ്മുടെ ക്യാമറമാൻ പറഞ്ഞു, കുമ്പളങ്ങി നൈറ്റ്സിൽ മറ്റേ ആ ചേച്ചിയാണ്. ഞാൻ ഏ ആണോ, ഞെട്ടിയ സീനാണ്. എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണത്, പെട്ടെന്ന് വെയിറ്റ് ഒക്കെ കുറഞ്ഞു. മറ്റേ
സിനിമയ്ക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടിട്ട് വെയിറ്റ് കുറച്ച് ഈ അങ്ങനെയൊന്നുമില്ല. ഞാൻ ആ സമയത്ത് വെയിറ്റ് കുറഞ്ഞു. പിന്നെ ഇത് ഞാനൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്ന സിനിമയാണ് കുമ്പളിങ്ങി നൈറ്റ്സ്. അപ്പം ആ സമയത്ത് ദുബായിലായിരുന്നു. അപ്പം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല തടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ഒന്ന് മാറ്റി പിടിക്കാൻ നിർത്തുന്നു വന്ന് പറഞ്ഞാ. ഓക്കെ, ചേച്ചിയോട് ചിദംബരം സ്റ്റോറി പറഞ്ഞപ്പോ വാട്ട് വാസ് യുവർ ഫസ്റ്റ് ഐഡിയ കേട്ടപ്പോ? എനിക്ക് എന്നെ ലക്ഷ്മിയാണ് ആദ്യം വിളിക്കുന്നത്, പ്രൊഡ്യൂസർ ലക്ഷ്മി. ഇതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് വികൃതി, അപ്പൊ അതില് പ്രൊഡ്യൂസറായിരുന്നു ലക്ഷ്മി. വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഗണു ആണ് എന്നെ വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് ഫുൾ പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നി. വയറൊക്കെ വെക്കണം, 9 months ഗർഭിണി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ചലഞ്ച് തന്നെയാണ്. നടക്കുന്ന രീതി, അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ ഇരിക്കുമ്പോൾ, അവര് സംസാരിക്കുമ്പോൾ, അവര് ശ്വാസം വലിക്കുമ്പോഴൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പം അത് കുറെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് അറിയാവുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ നോക്കി പഠിച്ച് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നി ഫസ്റ്റ് ഓഫ് ഓൾ കേട്ടപ്പോൾ. അങ്ങനെ ഒന്നും നോക്കാണ്ട് കമ്മിറ്റ് ചെയ്തു ജാനേമൻ. അടിപൊളി. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ്, എങ്ങനെയായിരുന്നു അപ്രൂവ് ചെയ്തത്? ലക്ഷ്മിയാണ് ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് എന്നെ. അപ്പം ലക്ഷ്മി പറഞ്ഞു ഇങ്ങനെ ഒരു മൂവി ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു ചെന്നു മീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു കൺഫ്യൂഷൻ ആ ഒരു പ്രായത്തിൻ്റെ കാര്യത്തിലായിരുന്നു. അപ്പോൾ അവർ ആദ്യം ഒരു സീൻ തന്നു ചെയ്യാനായിട്ട്, അത് ചെയ്തു. അത് കഴിഞ്ഞ് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിച്ചപ്പോൾ എല്ലാവരും കൺവിൻസ്ഡ് ആയി. അങ്ങനെ സെറ്റ്. ഈ സെറ്റ്, ഈ സെറ്റ് മറ്റ് സിനിമകളിൽ നോക്കി കഴിയുമ്പോൾ എങ്ങനെയാണ്, എന്താണ് ഡിഫറൻസ് തോന്നിയിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണിത്. ബാക്കി സെറ്റുകളിൽ നമുക്ക് അത്ര ദിവസം മാത്രമേ നമ്മൾ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, ഒരു ടീമാവുക, അങ്ങനത്തെ പ്രോസസ്സിലോട്ടൊന്നും വരാനുള്ള സമയം ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. രാവിലെ ഈ പറഞ്ഞ പോലെ 10-20 ദിവസത്തോളം ഉണ്ടായിരുന്നു ഒരുമിച്ച്. 6 to 6 ആണ് ഞങ്ങളുടെ ഷൂട്ട് നടക്കുന്നത് നൈറ്റിൽ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്നു. ഞങ്ങൾക്കൊരു വലിയ വീട്ടിലാണ്, അല്ലാതെ കാരവാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എല്ലാവരും ആ വീട്ടിലേക്ക് വരുന്നു. എല്ലാവരും കോസ്റ്റ്യൂം ചേഞ്ചും മേക്കപ്പും എല്ലാം അവിടെയാണ്. അവിടെയാണ് നമുക്ക് സീൻ തരുന്നത്, അന്ന് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ഇരുന്ന് പഠിക്കുന്നു ഡയലോഗ്സ്, ഫണ്ണും പരിപാടികളും എല്ലാം. എല്ലാവർക്കും ഒരു സ്പേസേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് അതായിരിക്കണം അല്ലേ, അതായിരുന്നു ഇതിൻ്റെ ഒരു ഫൺ. അപ്പോൾ ഈ ഒരു കംഫർട്ട്, ഒരു പ്രഷർ ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത് സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ നിങ്ങൾ സെറ്റ് നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ഈ ഗ്യാങ്ങിന് ഇപ്പോൾ ന്യൂ കമ്മർ ആയിട്ട് വന്നേക്കുന്ന ശ്രുതിയാണ്. മറ്റേ റാഗിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അത് ഭയങ്കര കെയറിങ് ആയിരുന്നു. അല്ല ഞാൻ വന്നതുകൊണ്ട് അവർക്ക്, ഞാൻ ഓൾറെഡി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കെയറിങ് ആയിരുന്നു. ചെറിയ കുട്ടികളെ എങ്ങനെയാണ് സിനിമയിലോട്ട് വന്നപ്പോ ഈ മറ്റു മീഡിയയിൽ നിന്ന് എന്ത് ഡിഫറെന്റ് ആണ് സിനിമയ്ക്ക് തോന്നിയത്? ശ്രുതിക്ക് എന്താ തോന്നിയത്? ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു ഏരിയയാണ്. ലൈക്ക് അതിന് അഭിനയിക്കുന്ന കാര്യമല്ല, എനിക്ക് ഞാനായിട്ട് തന്നെ അങ്ങനെ കാണിച്ചാൽ മതി. പക്ഷെ പിന്നിൽ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് ഭയങ്കര, ഒരു സീൻ എടുക്കണം, ഞാൻ പറഞ്ഞു ഒരു സീൻ എടുക്കണമെങ്കിൽ തന്നെ 4-5 മണിക്കൂർ. അത് ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല. ഞാനൊരു പറഞ്ഞു പിള്ളേരോടൊക്കെ പോയിട്ട് ഇപ്പം ആരും ഞാൻ ടെലഗ്രാം എന്നൊക്കെ പടം കാണരുത്, എല്ലാവരും ഊട്ടിയിട്ടുണ്ടെങ്കിൽ ആമസോൺ പ്രൈം എടുക്കുക, പൈസ കൊടുത്ത് കാണണം. അത്രയും ഞാൻ കാണാറില്ല, പണ്ടും കാണാറില്ലേ. ഞാൻ പുതിയ സിനിമ കാണാറില്ല, പുതിയ സിനിമ ആദ്യം പറയാറുണ്ട്. ഐഫോണിൽ കിട്ടത്തില്ല, ടെലഗ്രാം ഗ്രൂപ്പ് വന്നു ഐഫോണിൽ. അല്ല അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് മനസ്സിലാകുമ്പോഴാണല്ലോ ഞാൻ പുതിയ. അപ്പോൾ ഞാൻ പറയാം, എല്ലാ ഇപ്പോൾ ഇത് ഓരോ ആപ്പ് ഡൗൺലോഡ് ചെയ്തതാണ്, അത്രയും വർക്ക് ഉണ്ട് അതിൻ്റെ പിന്നെ ഇന്ന് മനസ്സിലായി. ഭയങ്കര ഇതുള്ളൊരു ഇതാണ്. ഒരു സീൻ എടുക്കണമെങ്കിൽ തന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെയാണ്, ഒറ്റ സീനിൽ ഇത്രയും സജഷൻ വെക്കും, അതെടുക്ക ഇത്രയും മണിക്കൂറുകൾ പോകുന്നൊക്കെ മനസ്സിലാക്കിയത് ഭയങ്കര. കാരണം ഈ ക്യാമറ മാറ്റുന്ന പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ക്യാമറ മാറ്റുമ്പോൾ അത് മൊത്തം അഴിച്ച് ആ ക്യാമറമാൻ്റെ വർക്ക്, ലെൻസ് മാറ്റി, അസിസ്റ്റന്റ് ഡയറക്ടർ, എത്ര ടൈം എടുത്ത്. ചെറുതിന് ഞാനിപ്പോ ഒരു ഡയലോഗ് അത്ര ഉണ്ട്, ചിലപ്പോൾ 10 seconds ആയിരിക്കും, ഞാൻ 5-3 മണിക്കൂർ എടുത്തിട്ട് അവരെ ചെയ്യുക. അപ്പൊ ആ ഒരു ഭയങ്കര ഒരു തിരിച്ചറിവായിരുന്നു. നമ്മൾ ആ ഒരു കാര്യത്തിന് നമ്മൾ ഒരു സിനിമയിലും കുറ്റം പറയരുത്, ഒരു കാര്യം പഠിച്ചു ആ സിനിമ ഉള്ളൂല്ല, അങ്ങനെയാണ് അങ്ങനെ ഒരിക്കലും പറയുന്നത്, അത് പറയരുത്. അതിന് പിന്നിൽ എത്ര എഫോർട്ട് ഉണ്ടെന്ന് ഞാൻ പഠിച്ചു. ഈ ശ്രുതിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയിൽ വന്നപ്പോഴുള്ള കൺഫ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു, പേടികൾ എന്തൊക്കെയായിരുന്നു? അല്ല ഞാൻ പറഞ്ഞത് ഒരു ഭയങ്കര കൂളായിരുന്നു, അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞു അല്ല, വരുന്നതിന് മുമ്പ് ഒരു ഇത് ഉണ്ടാവില്ല, ദൈവം ഇനിയിപ്പോ ഞാൻ അവിടെ ചെന്നിട്ട് എന്താ കാണാൻ. എനിക്ക് അത്ര ടൈം ഒന്നും കിട്ടിയില്ല, സിനിമ ഷൂട്ട് തുടങ്ങണെങ്കിൽ 2 ദിവസം മുമ്പ് എന്നെ ഇതാക്കുന്നു. അപ്പൊ തന്നെ ഞാൻ അയച്ചെടുത്ത് പിറ്റേ ദിവസം. അല്ല അപ്പൊ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് കൊച്ചിയിൽ കയറാൻ പറ്റുന്ന വെച്ച് കൊച്ചിയിൽ പോയി സെറ്റ് ചെയ്തു, മറ്റന്നു വന്ന് ഷൂട്ട് തുടങ്ങാൻ പറഞ്ഞു. എനിക്ക് സ്ക്രിപ്റ്റ് പോലും അറിയില്ല, ഞാൻ അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുക. എന്നിട്ട് ഞാൻ അവിടെ എത്തി,
അവിടെ എത്തി പൂജ കഴിഞ്ഞു അന്ന് വൈകിട്ട് ഫസ്റ്റ് ഷോട്ട് ഞാനമ്മി എന്തോടെ ഉണ്ടായിരുന്നില്ല 4 ദിവസത്തിനുള്ള സിനിമയിലെ ഫസ്റ്റ് ഷോട്ട് എന്ത് ചിന്തിക്കാനുള്ള ടൈം മാർക്ക് ഒന്നും കിട്ടിയില്ല ഈ തൃശ്ശൂർ നല്ല ശ്രുതി ബേസിക്കലി അപ്പൊ ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ട്രെയിലർ ഒന്ന് കണ്ട കറക്റ്റ് കൊച്ചി ചിലു സാർ ഇടക്കിടക്ക് കയറി തൃശ്ശൂർ ഗ്രൗണ്ടിലല്ല റാപ്പിഡ് ഫയറിലേക്ക് പോവാം ഞാൻ ഓൾറെഡി ഇത് അവരുടെ ചോദിച്ച റാപ്പിഡ് ഫയർ ആണ് നിങ്ങളെ എന്ത് വ്യത്യസ്തമായ ഉത്തരങ്ങൾ കിട്ടും എന്ന് നമുക്ക് നോക്കാം സെറ്റിൽ ഏറ്റവും വലിയ കോഴി ആരായിരുന്നു അവരൊരു ഉത്തരം തന്നിട്ടുണ്ട് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ് എന്റെ വായന നിനക്ക് ഒരു വസ്തു കിട്ടില്ല എന്നൊക്കെ എന്താണെന്നറിയോ നമ്മള് 6 to 6 ആണ് ചെയ്യുന്നത് കഴിക്കാനുള്ള ടൈം ഇല്ലെന്നുള്ളതല്ല നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്കിന്റെ നേരെ എതിരെയാണ് പരിപാടി പോകുന്നത് അപ്പൊ അതുമായിട്ടൊന്ന് സെറ്റ് ആവാൻ തന്നെ നമ്മളൊന്ന് ഒറ്റക്ക് മേടിച്ചാൽ കഴിക്കാൻ പറ്റില്ലല്ലോ ഇത്രയധികം പേരുള്ളല്ലേ അപ്പൊ ഒരാള് മാത്രം കൂടുതൽ കഴിക്കണ്ട നമുക്ക് നോക്കാൻ പറ്റില്ല ചേച്ചി എന്തൊക്കെ ഓർത്ത് ചിരിക്കുന്ന പോലെ അതെനിക്കറിയില്ല ഞാനൊരു സത്യം ഈ കുസ്തകമാരെ ഓൾറെഡി പറഞ്ഞു നേരത്തെ ചോദിച്ചപ്പോ എല്ലാവർക്കും ഒരേ ഉത്തരവാണല്ലോ ഓക്കെ എന്തുടായ്പനും കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ആളാരാ സെറ്റ് അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനകത്ത് അപ്കമിങ് സജിൻ ആയിരിക്കും വളർന്നു വരുന്നുണ്ട് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിളിക്കാത്ത കല്യാണത്തിന് പോയി സദ്യ ഉണ്ടെന്ന് ആരായിരിക്കും അടിപൊളിയായിട്ട് പാട്ട് പാടും ഒരു പാട്ട് ഞാൻ കേട്ടു ഒരു പാട്ട് ഒരു പാട്ട് ഒരു പാട്ട് കണ്ടു എല്ലാരും നിങ്ങളെ കൂടെ ഉള്ളവരൊന്നും പാട്ട് പാടും പാട്ട് പാടും എന്തോ കാര്യമില്ല തന്നെ താ പാടണോ നിനക്ക് പറ്റുമോ ഏതോ പാട്ട് ഫ്ലാറ്റിലും കൂടെ പിടിച്ചോ ജി മൈനർ അതെവിടെയാണ് ഒന്നു നനയോ കാത്ത മഴയിവിടെ ഒന്നു ചേക്കേരാ തേടി വന്ന കൂടി വീടെ മതി അടിപൊളി താങ്ക് യു പൊളി ഓക്കെ നിങ്ങൾ പുതിയ പ്രൊജക്ട്സ് ഏതൊക്കെയാണ് എനിക്ക് അടുത്തത് ഇപ്പം ഒന്ന് റോയ് റിലീസ് ഉണ്ട് സുനിൽ ഇബ്രാഹിമിന്റെ പിന്നെ സൗദി വെള്ളക്കാന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ തേരെന്ന് പറഞ്ഞിട്ടൊരു മൂവി റിലീസ് ഉണ്ട് ഹൃദയത്തിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് ഓ അടിപൊളി കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നോ പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാൽ ഞാൻ അജു ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ ഒരു സാധു അതെ ഒറ്റ വാക്കിൽ പറയാനുള്ളൂ വിനീതന്റെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴൊക്കെ ഈ പറഞ്ഞ നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കും പിന്നെയുള്ള റിലീസ് മധുരം ജീവാമൃത ബന്ധു അതൊരു ആന്തോളജിയാണ്
ഒരു ഒന്ന് ചെയ്യുന്നത് പ്രിൻസ് ജോയാണ്. പിന്നെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് വിശുദ്ധ മെജോ. പിന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് എന്നിട്ട് അവസാനം ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്സുകൾ അടിപൊളി ആവട്ടെ, ജാനമൻ ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.